കഴിഞ്ഞ ആഴ്ചയായിരുന്നു പപ്പയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഞങ്ങൾ ആരും ഇല്ലായിരുന്നു ഇവിടെ. തിങ്കളാഴ്ചയായിരുന്നു, ആരും ഇല്ലാത്തോണ്ട് ഇപ്പൊ ആഘോഷിക്കാന്ന് വിചാരിച്ചു. എല്ലാരും കൂടെ ആഘോഷം ഉണ്ടെന്നറിയാം. അപ്പൊ രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയി. രണ്ടുപേർക്കും ഒന്നും കൂടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കട്ട് ചെയ്യോ, ഒരുമിച്ച് കട്ട് ചെയ്യുമോ? ഇനി ഒരുപാട് കേക്ക് കട്ട് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊരു ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങൾ പോലും വിചാരിച്ചില്ല ഇത് ഇങ്ങനൊരു കേക്ക് മുറിച്ച് എന്തുവാന്ന്. പിന്നെ ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താ സംഭവം. ആറ് മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അടി വന്നിട്ട് രണ്ടുപേരും നല്ല ജോളിയാണ് കേട്ടോ. പപ്പയ്ക്ക് പറയുകയാണെങ്കിൽ പപ്പയ്ക്ക് യാത്രകള് പിന്നെ പുതിയ പുതിയ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇതാണ്, ക്രേസാണ്. നമുക്ക് അവിടെ പോയാലും ഇവിടെ പോയാലും എപ്പോഴും ചെറുപ്പമാണ് പപ്പ. മമ്മിയും അതിന്റെ എല്ലാം കൂട്ടു നീക്കി. മമ്മിക്കും ഒരു എതിർപ്പോ അങ്ങനെ ഒന്നും ഇല്ല, മമ്മിയും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. മമ്മി പാവ രണ്ടുപേരും ജോളിയാണ്. പിന്നെ അങ്ങനെ ഹാർഷായിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും രണ്ടുപേരും സംസാരിക്കാൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. നമുക്ക് തുച്ഛമായ ജീവിതം, അത് ഇച്ചിരി നല്ലോണം ജീവിച്ചു തീർത്തില്ലേ പിന്നെ നമുക്ക് എന്തുവാ. എല്ലാരും അങ്ങനെ തന്നെ വേണം. നമ്മള് ദിവസം നോക്കിയാല് എത്ര ദിവസം ജീവിക്കും, കൂടി വന്ന ഒരു ഇരുപത്തയ്യായിരം ദിവസം നമ്മുടെ ദിവസം കൂട്ടി നോക്കണം. ഒരു 65 അല്ലെങ്കിൽ 70 വയസ്സാ വരെ എന്ന് പറഞ്ഞാല് 10 or 25,000 ദിവസമേ നമ്മുടെ ആയുസുള്ളൂ. അതിലിപ്പോ പകുതി കൂടുതൽ തീർന്നു നമുക്ക്, ശരിയാണ്. മുക്കാലായി, ഇനി കൂടി വന്നാൽ കുറച്ച് ദിവസമുണ്ട്. തീർച്ചയായും വേണം. പിന്നെ മരണം നമ്മള് പിന്നെ അതേന്ന് പറഞ്ഞോണ്ട് വിചാരിച്ചിരുന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ വേണം ജീവിക്കാൻ. എപ്പോഴും ഏത് സമയവും നമുക്ക് മരണം പ്രതീക്ഷിക്കാം. ഇങ്ങനെ സന്തോഷത്തോടും സമാധാനത്തോടും ഉല്ലാസത്തോടും നല്ല ആഹാരം കഴിച്ചു വർഷങ്ങള്. നമുക്ക് ഈ ആവുന്നിടത്തോളം കാലം നമ്മൾ നല്ലോണം ജീവിക്കുക. വയ്യാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും വെച്ച് ബുദ്ധിമുട്ടിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ചേർക്കുക, അതാണ് നമുക്ക് അതല്ലേ. എനിക്കൊന്നും പറയാനില്ല, ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാനിനി ഹാപ്പി ലൈഫായിരുന്നു ഇത്രയും നാള്. കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല ഇതായിട്ടായിരുന്നു ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. ഞങ്ങൾ കൂടുതൽ യാത്രകളെ ഇഷ്ടപ്പെടുന്നത് എങ്ങോട്ടേലും പോകാൻ വേണ്ടി. പപ്പയായാലും പെട്ടെന്ന് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോണത് തപ്പുവാ, പപ്പയെ നിൽക്കുന്നത് തപ്പുവാ. അപ്പൊ അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ കാലത്താണെങ്കിൽ ആൺമക്കളും അച്ഛന്മാരുമായിട്ട് അധികം കണക്ഷൻ ഇല്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ അല്ലെങ്കിൽ ഒരു വാശി അങ്ങനെ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം. അകലൊന്നുമില്ല, എല്ലാ കാര്യവും രണ്ടുപേരും പപ്പ എടുത്ത് പറയും. പപ്പ അതുപോലെ തന്നെ അങ്ങനെ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് ഫുള്ള് ഫാമിലി നടക്കുന്നത്. തീരുമാനങ്ങൾ ആദ്യം എടുക്കണമെങ്കിലും പപ്പയോട് ചോദിക്കും, ഇപ്പൊ അത് എങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എല്ലാം എടുക്കുന്നത്. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്, കാരണം സമാധാനമുള്ള ഒരു കുടുംബത്തിൽ തന്നെ മിറിനെ കൊണ്ട് നാക്കാനായിട്ട് സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. പിന്നെന്താ, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു, എറണാകുളത്ത് സ്വസ്ഥമായിട്ട് താമസിക്കുന്നു. ഇങ്ങനെ മാസത്തിൽ 2 പ്രാവശ്യം വരും. ആദ്യം പറക്കോട് അടൂര് പോവും, പിന്നെ ഇവിടെ വരും. ഒരു ദിവസം ഒരാഴ്ച ഇവിടെ വരും, ചിലപ്പോൾ ഒരാഴ്ച അവിടെ പോവും. അങ്ങനെ മാറി മാറി രണ്ടിടത്തും പോകുന്നുണ്ട്.
ഒരുപാട് സന്തോഷം നമുക്ക്. എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്ന ടോപ്പിക് തന്നെ കേട്ടോ, എല്ലാരും കമന്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇവന്റെ പ്ലാന്, ഉടനെ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് പ്ലാന് പറഞ്ഞ ഇവൻ പറഞ്ഞു. എന്തായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എപ്പോൾ നോക്കിയാലും ഇവർ രണ്ടുപേരും കളിച്ച് ചിരിച്ച് നടക്കുകയാണ് ഇപ്പോഴും. അതുപോലെ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ ഹാപ്പി ഫാമിലിയിലോട്ട് മെറിഞ്ഞ് പറഞ്ഞ് വിട്ടായി. അപ്പോൾ അതിൻ്റെതായ രസമാണ്. ഇപ്പോൾ പപ്പയും മമ്മിയാണെങ്കിലും ഇപ്പോൾ മമ്മി പപ്പയും പപ്പ റിട്ടയർമെൻറ്റ് ഇപ്പോൾ ആവാറായി. മമ്മി ഇങ്ങനെ ആ റിട്ടയർമെൻറ്റ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക, എപ്പോൾ എവിടെ കറങ്ങാൻ പോകണമെന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ നേരെ ഇങ്ങോട്ട് വിളിക്കും, ഇവരെ രണ്ടുപേരെ വിളിക്കും, ഇവർ ആ അപ്പം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് അങ്ങ് പോവുകയാണ്. അപ്പൊ വയസ്സാം കാലത്ത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ഫ്രണ്ട്സ് കിട്ടിയ പോലെ. അപ്പൊ എല്ലാം കൊണ്ടും വി ആർ ഹാപ്പി. അപ്പോ പപ്പ പറഞ്ഞ ജീവിതം ഇങ്ങനെ ആസ്വദിക്കുക അല്ലേ, എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട്. അതെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങളെല്ലാവരും ബൈ.